എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പുതിയതായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്നവർക്ക് ഈ വീഡിയോസ് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള ഒരു ജോലിയാണെന്ന് കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഇപ്പൊ കാണിച്ചിരിക്കുന്ന കണ്ടല്ലോ, ഇത് നമ്മുടെ ഒരു പ്ലേലിസ്റ്റ് ആണ്. അതായത് ഇതിന്റെ പേര് 15 weekdays യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ടൈം ടേബിൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് വീഡിയോയുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതുവരെ നമ്മൾ എത്ര വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 17 videos ആണ് ചെയ്തിരിക്കുന്നത്. ആ 17 videos ഈ 15 weeks ബേസ് ചെയ്തിട്ടുള്ളതും ഏറ്റവും താഴെയായിട്ട് നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് എക്കണോമിക്സിൻ്റെ കംപ്ലീറ്റ് പ്ലേലിസ്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു വീഡിയോ മനസ്സിലാവുന്നുണ്ടോ? 17 videos നമ്മുടെ 15 week ടൈം ടേബിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതും ഒരു വീഡിയോ, ഏറ്റവും അവസാനം കിടക്കുന്ന ഒരു വീഡിയോ കംപ്ലീറ്റ് എക്കണോമിക്സിൻ്റെ. 15 ദിവസം ഞാൻ ഇതിന് മുൻപ് നടത്തിയിട്ടുണ്ടായിരുന്നു എക്കണോമിക്സ് കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ എന്ന് വീഡിയോ. അതിൻ്റെ ഒരു 10-18 videos വരുമായിരുന്നു. ആ വീഡിയോസ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരൊറ്റ വീഡിയോ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ആണ് ഏറ്റവും താഴെ കിടക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്തിരിക്കുന്നവരാണെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പഠിച്ചു തുടങ്ങാൻ സമയം അതിക്രമിച്ചിട്ടില്ല, നല്ല രീതിയിൽ മുന്നോട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ, കൂടെ നിന്ന് പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് ഒരു പ്രിലിംസ് ആണ്. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചു കാണും, 10th level പ്രിലിമിനറിയുടെ പോലും കട്ട് ഓഫ് വരുന്നത് ഏകദേശം 75 മുകളിലും 80 ഇടയ്ക്കും ഒക്കെ ആയിട്ടാണ്. ചിലത് 82 81 വരെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്ത് പഠിച്ച് നല്ലൊരു മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ പ്രിലിമിനറിയും കടക്കാൻ സാധിക്കത്തുള്ളൂ. സോ പഠിക്കുന്ന കാര്യങ്ങൾ SCERT സ്റ്റിക്ക് ചെയ്യാതെ സ്റ്റാൻഡേർഡ് ബുക്സ് പറയുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പം നമ്മൾ ഇന്ത്യൻ പൊളിറ്റിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ആ ഇന്ത്യൻ പൊളിറ്റിയുടെ കംപ്ലീറ്റ് പോയിന്റ്സും ഞാൻ പറയുന്നുണ്ട്. ആ ഇന്ത്യൻ പൊളിറ്റിയുടെ കംപ്ലീറ്റ് പോയിന്റ്സും പറയുന്നത് വേണ്ടതാണ്. സോ കൃത്യമായിട്ട് അത് പഠിച്ചു പോവുക. മലയാളത്തിനൊക്കെ ക്ലാസ് ഇടുന്ന സമയത്ത് മാക്സിമം അതൊക്കെ ഫോളോ ചെയ്യുക. നോട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നോട്ട് ചെയ്തെടുക്കുക. അതായത് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ആണെങ്കിലും തരുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് ഒന്ന് നോക്കാൻ, ഓടിച്ചിട്ടായാലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഓടിച്ചിട്ടാണെങ്കിലും അറിയാൻ വയ്യാത്ത പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്യാനായിട്ടൂടെ ശ്രമിക്കുക. അപ്പം എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഇനിയുള്ള വീഡിയോസ് ചെയ്തിട്ടുള്ളതും ഇനിയും ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ചുമ്മാതുള്ള വീഡിയോസ് ഈ ഒരു പ്ലേലിസ്റ്റിൽ ഒരിക്കലും ഉണ്ടാവില്ല. മാക്സിമം പോയിന്റ്സ് ഉൾപ്പെടുത്തി തന്നെയായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോകളെല്ലാം വരാൻ പോകുന്നത്. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ പൊളിറ്റി എല്ലാവിടവും ലഭിക്കുന്നുണ്ട്, അതുകൊണ്ട് ബാക്കി സ്റ്റാൻഡേർഡ് ബുക്സ് ഒക്കെ എടുക്കാമോ എന്ന്. അപ്പോൾ നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് ഈ ആഴ്ച കൂടെ നമുക്ക് ഇന്ത്യൻ പൊളിറ്റി ഉണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ നമുക്ക് ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്തിൻ്റെ കുറച്ച് പോർഷനൂടെ തീരാനുണ്ട്. DPSP പോലെയുള്ള DPSP ഉണ്ട്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ഉണ്ട്. അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ഞാൻ നിങ്ങൾക്ക് തന്നായിരുന്നു. ആ തന്ന പോയിന്റ്സ് നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. അതിനുശേഷം എക്സ്ട്രാ പോയിന്റ്സ് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നവർ ഉറപ്പായിട്ടും ഇടയ്ക്കിടയ്ക്കിടയ്ക്കെങ്കിലും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഈ പ്ലേലിസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാനായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. ഏതെങ്കിലും നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഓർഡറിൽ തന്നെ ഇനിയും ചേർത്ത് ചേർത്ത് പോകുന്നതായിരിക്കും. ആ രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. പഠിച്ചിട്ടെങ്ങും എത്തുന്നില്ല എന്ന് പറയുന്നവരോട് പറയാനുള്ളത്, ഒന്നുമില്ലാത്തതിനേക്കാളും ഭേദമാണ് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഇപ്പം 7 ദിവസത്തെ ഒരു ടൈം ടേബിളിനകത്ത് 6 ദിവസം കൊണ്ട് നിങ്ങൾ ഒരു 70% അല്ലെങ്കിൽ 60% പഠിക്കാൻ ഒത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ഒന്നുമില്ലാത്തടത്ത് നമ്മൾ 60% കവർ ചെയ്തു, അതിനെ ഒരു പോസിറ്റീവ് അറ്റംപ്റ്റ് ആയിട്ട് കാണുക. എപ്പോഴും ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക, നെഗറ്റീവ് ആവാൻ നിൽക്കരുത്. കഴിഞ്ഞില്ല എന്നുള്ളതല്ല, അത്രയും തീർന്നു എന്നുള്ളത് വേണം നമ്മൾ കണക്കാക്കാൻ. അപ്പം നമുക്ക് മുന്നോട്ട് നന്നായിട്ട് പഠിക്കാൻ തോന്നും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ പഠിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് മുന്നോട്ട് പോകാം. സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയാണ്, ഇപ്പോൾ വീഡിയോ വന്നിട്ട് പഠിക്കാനിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് കഴിയുന്ന സ്പീഡിൽ മാക്സിമം സ്പീഡ് എടുത്ത് തന്നെ ഇട്ടിട്ട് പോകുന്നതായിരിക്കും വീഡിയോസ് എല്ലാം തന്നെ. അതുപോലെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ടെലഗ്രാമിലൊന്ന് ജോയിൻ ചെയ്യുക. എൻ്റെ റിട്ടേൺ നോട്ട്സും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലക്ഷ്മികാന്തിൻ്റെ ഈ ഒരു ഫോട്ടോസും ആ പേജിൻ്റെ ഫോട്ടോസും അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇനി ചോദിക്കുക കേട്ടോ. അപ്പം വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.